ബിജെപിയുടെ കേരള പദ്ധതി എന്താണ്? കേരളം പിടിക്കാൻ ബിജെപി തന്ത്രം മാറ്റുകയാണോ? കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് വരുമോ? എന്താണ് ബിജെപിയുടെ ലക്ഷ്യം? മൃദുഹിന്ദുത്വം, ദേശീയത, ക്രൈസ്തവ വോട്ട്, റബ്ബർ, കൂടുമാറ്റം കേരളത്തിൽ ബിജെപിക്ക് രാശി തെളിയുമോ? ഇപ്പോൾ ക്രൈസ്തവ വിഭാഗക്കാർക്ക് ഏതാണ്ട് ബിജെപിയോടൊരു അനുഭാവമായ നിലപാടാണുള്ളത്. തലശ്ശേരി ആർച്ച് ബിഷപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു എം പിയെ തരാം. കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ലാത്ത വിഷമമല്ലേ, ഞങ്ങൾ മാറ്റിത്തരാമെന്ന് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ ഒരു ബിഷപ്പ് പറയുമ്പോൾ കേരളത്തിലെ ഇരു മുന്നണികളും നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളായ CPM-ഉം കോൺഗ്രസും ഈ ബിഷപ്പുമാരുടെയും NSS-ൻ്റെയും SNDP-യുടെയും തിണ്ണ നിരങ്ങുകയല്ലേ ചെയ്തിട്ടുള്ളത്? ബിഷപ്പുമാരുടെ പാദം കഴുകി കുടിക്കുക, അവരുടെ കൈമുത്തുക, ഇതൊക്കെയായിരുന്നല്ലോ ഒരു കാലത്ത് MA ബേബി കോൺഗ്രസ്സുകാരെ പരിഹസിച്ചല്ലോ. കോൺഗ്രസ്സുകാർ ആ ബിഷപ്പുമാരുടെ അരമന കയറിയിറങ്ങുമ്പോൾ, രൂപത കയറിയിറങ്ങുമ്പോൾ അവർ രൂപത രൂപത എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണെന്ന്. അതേ MA ബേബി ഉൾപ്പെടുന്ന പ്രസ്ഥാനം തന്നെ എത്രയോ തവണ ബിഷപ്പുമാരുടെ പാദം കഴുകി കുടിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ആ ബിഷപ്പുമാർ നിങ്ങളുടെ രണ്ട് മുന്നണികളിലും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് BJP-യിലേക്ക് അനുഭാവം പ്രകടിപ്പിച്ചു നിൽക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കഴിവ്, രാജ്യത്തിൻ്റെ യശസ്സ്, രാജ്യത്തിൻ്റെ വളർച്ച, ഇതിവിടുത്തെ കേരളത്തിലെ ബിഷപ്പുമാർ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ നടുനായകത്വം വഹിച്ചു നിൽക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം. 2019-ൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പലരും കണക്ക് കൂട്ടി, പക്ഷെ നടന്നില്ല. BJP-യുടെ നരേന്ദ്രമോദിയുടെ തേരോട്ടം പിന്നെയും തുടർന്നു. രാജ്യത്തിൻ്റെ വികസനമാണ് BJP-യുടെ വളർച്ച എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, രാജ്യത്തിൻ്റെ വികസനമാണ് പ്രധാനം, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയല്ല. അത് മനസ്സിലാക്കി ഇവിടുത്തെ ബിഷപ്പുമാർ. നിങ്ങൾ 2014 മുതൽ എന്താണ് പറഞ്ഞു വരുത്തിയത്? ഇവിടെ ഹിന്ദുത്വ ആണ് നടക്കുന്നത്, രാജ്യം ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുകയാണ്, ഭരണകൂട ഭീകരതയാണ്, ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേരളത്തിലെ നല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഭയപ്പെടുത്തി വിരട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2019-ലും തുടർഭരണം വന്നു കഴിഞ്ഞപ്പോൾ പലരും മനസ്സിലാക്കി, ന്യൂനപക്ഷ സമുദായം കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറയാനുള്ള കാര്യം ബിഷപ്പുമാർ നേരിട്ട് ചോദിച്ചത്. അതുകൊണ്ട് എന്താണ്, 6 ബിഷപ്പുമാർക്ക്, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേളയിൽ ക്ഷണം കൊടുത്തിരിക്കുകയാണ് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക്. മറ്റ് സഭാ നേതാക്കന്മാരും ക്യൂ നിൽക്കുകയാണിപ്പോൾ മോദിയെ കാണാനായിട്ട്, മോദിയുടെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് സഭാ മേലധ്യക്ഷന്മാരും സഭയിലെ വിശ്വാസികളും കാത്തു നിൽക്കുകയാണ്. കാരണം ഇനി രാജ്യം നരേന്ദ്രമോദിയിലൂടെ BJP-യിലൂടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി അറിയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തില്ല, അത് തുടച്ചു നീക്കിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളവർ മനസ്സിലാക്കുകയാണ്. കേരള രാജ്യത്തുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കും ഇത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് BJP-യിലേക്ക് BJP-യോട് അനുഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ത്രിപുരയിൽ കാണിച്ച രീതി തന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷം ഒന്നടങ്കം BJP-യിലേക്ക് ചേക്കേറിയില്ലേ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിജയം ഉണ്ടായതിന് ശേഷമാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇനിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് എന്ന്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുത്തു പറഞ്ഞത് കേരളത്തെയാണ് പറഞ്ഞത്. അതാണ് ഇവിടെ നടക്കുന്നത്. അമിത്ഷാ തേക്കൻകാട് മൈതാനത്ത് തിരികൊളുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർദിനാൾ മാർ ആലഞ്ചേരി നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. കേരള കോൺഗ്രസിൽ നിന്ന് പലരും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അവർ വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും
ഒടുവിൽ സംഭവിക്കുന്ന എന്താണ്? ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുക, അങ്ങനെ ഒരു മുന്നണി ഇവിടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനിയും പല നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് എ കെ ആന്റണിയുടെ മകൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത്. അങ്ങനെ ഇനിയും പല പ്രസ്ഥാനത്തിലെയും നേതാക്കന്മാർ മാറും എന്നുള്ളത് വളരെ കൃത്യമാണ്. 2024 മുതൽ അങ്ങോട്ട് 3 വർഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ താളുകളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2026 എത്തുമ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ നിന്നുള്ള മത്സരം തന്നെയായിരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ 2 മണ്ഡലങ്ങളാണ് കൃത്യമായിട്ടും ബി ജെ പി നോട്ടമിടുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. ഇത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ ബി ജെ പി കേരളത്തിൽ പുതിയ തന്ത്രം പയറ്റുകയാണ്. കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്ര നേതാക്കന്മാർ തന്നെ, അവരുടെ പ്രത്യേക ടീം തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടി വർക്കുകൾ മുഴുവൻ നടക്കുന്നതും അവിടെ നിന്നാണ്. അല്ലാതെ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ വിട്ടുകൊടുത്തിട്ടില്ല. കേരളത്തിലെ ബി ജെ പി നേതാക്കളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക്. അതുകൊണ്ട് കേന്ദ്രം തന്നെ നേരിട്ടിടപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു പക്ഷേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, നരേന്ദ്രമോദി തന്നെ ഇറങ്ങും, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ നിർമ്മലാ സീതാരാമന്റെ പേര് പറഞ്ഞിരുന്നു, പക്ഷേ നരേന്ദ്രമോദിയെ ഇറക്കുക എന്നുള്ളതാണ്. കൊച്ചിയിൽ നടക്കുന്ന യുവം പരിപാടിയിലൂടെ തന്നെ കേരളത്തിലെ യുവാക്കളെ മുഴുവൻ ആകർഷിക്കുന്നുണ്ട് ബി ജെ പിയിലേക്ക് എന്നുള്ളത് വളരെ കൃത്യമായി. അതുകൊണ്ടാണ് കോൺഗ്രസും ഡിവൈഎഫ്ഐയും അങ്കലാപ്പിൽ നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തന്നെ അടുത്ത മാസം രാഹുൽ ഗാന്ധിയെ ഇറക്കിക്കൊണ്ട് തന്നെ ഒരു യുവജന റാലി സംഘടിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. സി പി എം ഡിവൈഎഫ്ഐയെ രംഗത്തിറക്കാൻ പോവുകയാണ്. കാരണം ഇനിയും കോൺഗ്രസിലും സി പി എമ്മിൻ്റെയും യുവജന വിഭാഗം ഇല്ലാതാകും എന്ന് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ബി ജെ പി കേരളത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്.